ഹായ് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്കൂൾ മാഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അംജദ് അബ്ബാസ്. നമ്മുടെ ഈ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക്കൽ വയറിങ്ങുകളെ സംബന്ധിച്ചാണ്. പ്രധാനമായും 10ാം ക്ലാസ്സിന് ശേഷം ഡിപ്ലോമ, പോളിടെക്നിക് അല്ലെങ്കിൽ ITI, ഈവൻ എഞ്ചിനീയറിംഗിന് പോകുന്ന ആളുകളെ കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ടോപ്പിക്കുകൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇനി അത്തരം എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടുകളൊന്നും ഇല്ലാത്തവർക്കും ഇനി 10ാം ക്ലാസ് പോലും പാസ്സാകാത്ത ആളുകൾക്കും ഇലക്ട്രിക്കൽ വയറിങ്ങിനെ പറ്റിയിട്ട് ഒരു ധാരണ കിട്ടണമെങ്കിൽ എന്താണ് ഇലക്ട്രിക്കൽ വയറിങ് അതിൻ്റെ ഒരു ചെറിയൊരു തിയറി കണ്ടൻറ്റും പിന്നെ കുറച്ചധികമായി ഒരു പ്രാക്ടിക്കൽ സെഷനുകളും അതിൻ്റെ വയറിങ്ങിൻ്റെ മറ്റു ഡീറ്റെയിലുകളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ, വീഡിയോ നിങ്ങളുടെ പ്രയോജനപ്പെടുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചുകൊടുക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ഇലക്ട്രിക്കൽ വയറിംഗ് ബേസിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് എന്നാണ്. വാട്ട് ഈസ് ഇൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട്? ഇലക്ട്രിക്കൽ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി, കറണ്ട് കടന്നു പോകാൻ ഉള്ള ഒരു ക്ലോസ്ഡ് പാത്തിനെയാണ് ഇലക്ട്രിക്കൽ സർക്യൂട്ട് എന്ന് നമുക്ക് സിമ്പിളായിട്ട് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കറണ്ടിന് ഫ്ലോ ചെയ്യാനുള്ള ഒരു ക്ലോസ്ഡ് പാത്തിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇലക്ട്രിക്കൽ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഉണ്ടാകണമെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ ഒരുപാട് കോമ്പണൻറ്റുകൾ ചേരുമ്പോഴാണ് ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഉണ്ടാകുന്നത്. അതിനു മുമ്പ് ഒരു സംഗതി കൂടി ജസ്റ്റ് പറഞ്ഞു പോകാം. എന്താണ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ എന്താണ് കറണ്ട്? നമുക്കറിയാം, ഞാൻ അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. നിങ്ങളൊക്കെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ എന്താണ് കറണ്ട് എന്നത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഏതായാലും ചാർജിൻ്റെ ഫ്ലോ ആണ് കറണ്ട് എന്ന് നമുക്ക് പറയാം. ചാർജിൻ്റെ ഫ്ലോ ഒരു ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന്, നമ്മൾ വെള്ളം ഉച്ചത്തിൽ നിന്നും താഴേക്ക്, ഉയർച്ചയിൽ നിന്നും താഴ്ന്ന ഭാഗത്തേക്ക് വെള്ളം ഒഴുകുന്നത് പോലെ, ഒരു ഹയർ പൊട്ടൻഷ്യലിൽ നിന്നും ഒരു ലോവർ പൊട്ടൻഷ്യൽ പോളിലേക്ക്, ഒരു ഹയർ പൊട്ടൻഷ്യലായ ഒരു സ്ഥലം ഉണ്ടാവും, ഒരു ലോവർ പൊട്ടൻഷ്യലായ ഒരു സ്ഥലം ഉണ്ടാവും. ഹയർ പൊട്ടൻഷ്യലിൽ നിന്നും ലോവർ പൊട്ടൻഷ്യലിലേക്ക് ചാർജ് ഫ്ലോ ചെയ്യുന്ന ആ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജിനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇലക്ട്രിസിറ്റി, കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫ്ലോ ചെയ്യണമെങ്കിൽ അതിനൊരു മീഡിയം അല്ലെങ്കിൽ ഒരു പാത്ത് ആവശ്യമുണ്ട്. അങ്ങനെ ഇലക്ട്രിസിറ്റി, കറണ്ട് ഫ്ലോ ചെയ്യുന്ന ആ ഒരു പാത്തിനെ, ഒരു ക്ലോസ്ഡ് പാത്തിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇലക്ട്രിക്കൽ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൻ്റെ ഡയഗ്രാം വരയ്ക്കാം. ഇതൊരു സിമ്പിളായിട്ടുള്ള ഇലക്ട്രിക്കൽ സർക്യൂട്ടാണ്. ഈ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ ഇതൊരു കോമ്പണൻ്റ്, ഇത് മറ്റൊരു കോമ്പണൻ്റ്, ഇത് മറ്റൊരു കോമ്പണൻ്റ്. ഇനി വേറെന്താണ്? ഇനി ബാക്കിയുള്ളത് എന്താണ്? ഈ വരച്ചിരിക്കുക. നമുക്ക് 1 by 1 നോക്കാം. ഒന്നാമതായി, ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ ഉണ്ടാകുന്ന ഒരു കോമ്പണൻ്റാണ് പവർ സോഴ്സ്. കറണ്ട് ഫ്ലോ ചെയ്യുന്നതിനാണല്ലോ നമ്മൾ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ടിൻ്റെ ഒരു സോഴ്സ് ഉണ്ടാവണമല്ലോ, അതാണ് ഒന്നാമത്തെ കോമ്പണൻ്റ്, പവർ സോഴ്സ്. രണ്ടാമതായി, ഒരു പവർ സോഴ്സ് അത് ഇഷ്ടമുള്ളപ്പോഴൊക്കെ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കതിനെ മാനേജ് ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഒരു കൺട്രോൾ വേണം. അപ്പോൾ അതിനെ ഒരു കൺട്രോൾ യൂണിറ്റ് ഉണ്ടാവണം. ആ കൺട്രോൾ യൂണിറ്റിനെയാണ് നമ്മൾ പൊതുവിൽ എന്ത് പറയുന്നത്? സ്വിച്ചസ് എന്ന് പറയുന്നത്. മൂന്നാമതായി, എന്തിനാണ് ഈ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്? ഈ കറണ്ടിനെ ഏതോ ഒരർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ അത് ഒന്നുകിൽ ഒരു ഒരു ലൈറ്റിലേക്കാകാം, അല്ലെങ്കിൽ ഒരു ഫാനിലേക്കാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റിലേക്കാകാം, അല്ലെങ്കിൽ ഒരു ഒരു ഹീറ്റിംഗ് കോയിലിലേക്കാകാം, അങ്ങനെ ഏതെങ്കിലും ഒരു ഒരു റെസിസ്റ്റീവോ ഇൻഡക്റ്റീവോ ആയിട്ടുള്ള ഒരു ലോഡിലേക്കായിരിക്കാം. അതിന് നമ്മൾ ടെക്നിക്കലായിട്ട് ഈ എക്യുപ്മെൻറ്റുകളെ, ബൾബിനെ അല്ലെങ്കിൽ ഫാനിനെ, ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റുകളെ നമ്മൾ ഡയഗ്രത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ലോഡ് എന്നാണ് പറയുക. അപ്പോൾ മൂന്നാമതായിട്ടുള്ളത് ഏതാണ്? ലോഡ്. അപ്പോൾ ഇതിലെ ഈ മൂന്ന് കോമ്പണൻറ്റുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. അതിൽ ഒന്നാമത്തെ കോമ്പണൻ്റ് പവർ സോഴ്സ് ഏതാണ്? ഇതാണ് ഒന്നാമത്തെ കോമ്പണൻ്റ്, പവർ സോഴ്സ്. രണ്ടാമത്തെ കോമ്പണൻ്റ് ഏതാണ്? കൺട്രോൾ സ്വിച്ച്. ഇതാ, ഇതാണ് രണ്ടാമത്തെ കോമ്പണൻ്റ്. മൂന്നാമത്തെ കോമ്പണൻ്റ് എന്താണ്? ഇതാ, ഇത് തന്നെയാണ്, ലോഡാണ് മൂന്നാമത്തെ കോമ്പണൻ്റ്. അപ്പോൾ ഒരു പവർ സോഴ്സ് ഉണ്ട്, ഒരു സ്വിച്ച് ഉണ്ട്, ഒരു ലോഡുണ്ട്. പവർ സോഴ്സും സ്വിച്ചും ലോഡും ഉണ്ടായതുകൊണ്ട് കറണ്ട് ഫ്ലോ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കറണ്ട് കടന്നു പോകാൻ ഒരു പാത്ത് കൂടി ആവശ്യമാണ്. അതിന് നമ്മൾ എന്ത് പറയും? കണ്ടക്ടർ എന്ന് കൂടി പറയും. ഒരു സിമ്പിൾ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ, വളരെ ലളിതമായ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ ഉള്ള 4 കോമ്പണൻ്റുകളൊന്ന്, പവർ സോഴ്സ് ഉണ്ടാവും, കൺട്രോൾ യൂണിറ്റ് ഉണ്ടാകും, ലോഡ് ഉണ്ടാകും, അതുപോലെ കണ്ടക്ടർ ഉണ്ടാകും. അപ്പോൾ ഈ നാല് കോമ്പണൻറ്റുകളല്ലാതെ പവർ സോഴ്സ്, കൺട്രോൾ യൂണിറ്റ്, ലോഡ്, കണ്ടക്ടർ, ഈ 4 യൂണിറ്റുകളല്ലാതെ ഒരു പവർ സർക്യൂട്ടിൽ അല്ലെങ്കിൽ ഒരു പവർ സിസ്റ്റത്തിൽ എസൻഷ്യലായിട്ട് ഉണ്ടാകേണ്ട മറ്റൊരു യൂണിറ്റ് കൂടിയുണ്ട്. അതിന് നമ്മൾ സേഫ്റ്റി യൂണിറ്റ് എന്ന് പറയും. അപ്പോൾ സേഫ്റ്റി യൂണിറ്റ് ഓരോ ഇൻഡിവിജ്വൽ സർക്യൂട്ടിലും എല്ലായ്പ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. മറിച്ച് ഒരു സിസ്റ്റത്തിൽ എപ്പോഴും, ഉദാഹരണമായി നമ്മുടെ വീട്ടിലെ
ഒരു റൂമിലെ വയറിങ്ങിൽ എല്ലായ്പ്പോഴും ഈ സേഫ്റ്റി യൂണിറ്റ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ആ റൂമിലെ വയറിങ്ങുകളൊക്കെ ചെന്നെത്തുന്ന നമ്മുടെ വീട്ടിലെ മെയിൻ വയറിംഗ് ബോർഡിൽ, മെയിൻ സ്വിച്ച് ബോർഡിൽ ഉറപ്പായും ഈ സേഫ്റ്റി യൂണിറ്റ് ഉണ്ടാവും. നമ്മൾ ഒന്നുകിൽ ഫ്യൂസ് എന്ന് പറയും, അല്ലെങ്കിൽ സർക്യൂട്ട് ബ്രേക്കറുകൾ എന്ന് പറയും. അപ്പോൾ ഫ്യൂസ് അല്ലെങ്കിൽ സർക്യൂട്ട് ബ്രേക്കർ എന്നത് ഈ ലോഡിന് എന്തെങ്കിലും തകരാറുകൾ കാരണം, അല്ലെങ്കിൽ കണ്ടക്ടറിന് എന്തെങ്കിലും തകരാറുകൾ കാരണം, ഇനി അങ്ങനല്ല പവർ സോഴ്സിൽ തന്നെയുള്ള മറ്റെന്ത് പവർ സോഴ്സിന് വെളിയിലുള്ള എന്തെങ്കിലും പവർ സോഴ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു തകരാറ് കാരണം ഓവർ എപ്പോഴെങ്കിലും ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാൽ, നമുക്ക് എന്താണ് ഷോർട്ട് സർക്യൂട്ട് എന്ന് നോക്കാം. എപ്പോഴെങ്കിലും ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാൽ ആ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്ന പ്രശ്നത്തെ പരിഹരിക്കുവാനും ആ കെട്ടിടത്തെ അല്ലെങ്കിൽ ആ പവർ സിസ്റ്റത്തെ അതുമായി ബന്ധപ്പെട്ട കണക്ട് ചെയ്തിട്ടുള്ള പാർട്ടുകളെ കോമ്പണൻറ്റുകളെ ഡാമേജിൽ നിന്ന് രക്ഷിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ശരിക്കും സേഫ്റ്റി യൂണിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ മനുഷ്യന്മാരുടെ സേഫ്റ്റി അതിലുണ്ടാവും, എക്യുപ്മെൻറ്റുകളുടെ സേഫ്റ്റി ഉണ്ടാവും, മൊത്തം ആ കെട്ടിടത്തിൻ്റെ സേഫ്റ്റിയും അവിടെ ആ ഈ സേഫ്റ്റിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു യൂണിറ്റിനാണ് ശരിക്കും സേഫ്റ്റി യൂണിറ്റ് അല്ലെങ്കിൽ സേഫ്റ്റി ഫ്യൂസസ് അല്ലെങ്കിൽ എന്താണ് ബ്രേക്കർ ബ്രേക്കേഴ്സ് എന്ന് പറയും, അതായത് ഫ്യൂസസ് അല്ലെങ്കിൽ ബ്രേക്കർ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബേസിക് ഇലക്ട്രിക്കൽ സർക്യൂട്ട് എന്താണ് എന്ന്, ഇപ്പോൾ നമ്മൾ സർക്യൂട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഒരു കാര്യം കൂടി പറയാം. ഇവിടെ ഞാൻ വരച്ചിരിക്കുന്ന പവർ സോഴ്സ് ഞാൻ ഇങ്ങനെയാണ് വരച്ചിട്ടുള്ളത്. ഈ പവർ സോഴ്സ് ശരിക്കും ഡി സി പവർ സോഴ്സാണ്, ഡയറക്റ്റ് കറണ്ടിൻ്റെ പവർ സോഴ്സാണ്. നമുക്കറിയാം ഒരു സെല്ല്, ഒരു ബാറ്ററി അല്ലെങ്കിൽ ഒരു സെല്ല് ഒക്കെ നമ്മളൊരിക്കലും ഇൻഡസ്ട്രിയൽ ലെവലിൽ ആലോചിക്കുമ്പോൾ, എക്കണോമിക്കലി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ലെവലിൽ നമ്മളൊരിക്കലും ഡി സി ഇലക്ട്രിസിറ്റി അല്ല ഉണ്ടാക്കുന്നത്. അത് ചെറിയ ഇപ്പോൾ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റുകൾക്ക് അല്ലെങ്കിൽ ചെറിയ സോളാർ പവർ യൂണിറ്റുകൾ പോലെയുള്ളത് ഉപയോഗിക്കും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഇൻവെർട്ടർ പോലെയുള്ള അതിൻ്റെ ബാറ്ററി സെല്ല് അല്ലെങ്കിൽ അങ്ങനെ ബാറ്ററി അല്ലെങ്കിൽ സെല്ല് പോലെയുള്ള പർപ്പസുകൾക്കൊക്കെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഡി സി, അതൊക്കെയാണ് ചെറിയ ഡി സി പവർ സോഴ്സുകൾ. ഇൻഡസ്ട്രിയൽ ലെവലിൽ എല്ലായ്പ്പോഴും എ സി ആണ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എ സിയുടെ സോഴ്സാണെങ്കിൽ നമ്മുടെ സർക്യൂട്ടിൽ തന്നെ ഇങ്ങനെ ഒരു സിമ്പിളാണ് കാണിക്കുക. എ സി സോഴ്സിനെ നമ്മുടെ സർക്യൂട്ടിൽ ഈ ഇത്തരത്തിൽ ഒരു സിമ്പിളിലായിരിക്കും എ സി സോഴ്സിനെ നമ്മൾ കാണിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു ടോപ്പിക്കിൽ ഇലക്ട്രിക്കൽ സിമ്പിളുകളെ കൂടി പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട്. ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരു പവർ സോഴ്സ് ഉണ്ടാവും, ഒരു കൺട്രോൾ യൂണിറ്റ് ഉണ്ടാവും, ഒരു ലോഡ് ഉണ്ടാകും, അവയെ പരസ്പരം കണക്ട് ചെയ്യുന്ന ആ സർക്യൂട്ട് അതിന് അവയെ പരസ്പരം കണക്ട് ചെയ്യുന്ന കണ്ടക്ടറുകളും ഉണ്ടായിരിക്കും, കേബിളുകൾ കണ്ടക്ടറുകളും ഉണ്ടായിരിക്കും. നമ്മളെപ്പോഴും പറഞ്ഞ് കേൾക്കാറുള്ളതാണ് ഫേസ് അല്ലെങ്കിൽ ന്യൂട്രൽ, എർത്ത് എന്നൊക്കെ പറഞ്ഞ്. എന്താണ് ഫേസ്, എന്താണ് ന്യൂട്രൽ എന്ന് നമുക്ക് നോക്കാം. എർത്ത് എന്താണ് നമുക്ക് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് മറ്റു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫേസ് ന്യൂട്രൽ, ഇപ്പോൾ നമ്മുടെ സർക്യൂട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കിന് മനസ്സിലാകാൻ വേണ്ടി മാത്രമുള്ളൊരു പോയിന്റാണ് പറയുന്നത്. ഇത് നമ്മുടെ പവർ സോഴ്സാണ്, ഓക്കെ. ഇത് സോഴ്സാണ്, ഇത് ലോഡാണ്. അപ്പോൾ സോഴ്സിൽ നിന്ന് ലോഡിലേക്ക് കറണ്ട് വരെ ഇലക്ട്രിസിറ്റി വരുന്നുണ്ട്. സോഴ്സിൽ നിന്നും ലോഡിലേക്ക് ഇലക്ട്രിസിറ്റി വരുന്നുണ്ട്, ലോഡിൽ നിന്നും തിരിച്ച് കറണ്ട് സോഴ്സിലേക്ക് റിട്ടേൺ ഫ്ലോ ചെയ്യുന്നുമുണ്ട്, ഓക്കെ. അപ്പോൾ സോഴ്സിൽ നിന്നും ലോഡിലേക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന ലൈവ് കണ്ടക്ടറിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഫേസ് എന്ന് പറയുന്നത്. ഫേസ് എന്ന് പറഞ്ഞാൽ അത് ലൈവ് കണ്ടക്ടറാണ്. സോഴ്സിൽ നിന്നും, ഇലക്ട്രിക്കൽ സോഴ്സിൽ നിന്നും ലോഡിലേക്ക് കറണ്ട് വരുന്ന, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കറണ്ട് എന്നത് ഫ്ലോ ഓഫ് ചാർജസ് ആണെന്നുള്ളത്. അപ്പോൾ അത് വരികയും ചെയ്യും, ആ ഫ്ലോ തിരിച്ച് റിട്ടേൺ ആയി പോവുകയും ചെയ്യും. അപ്പോൾ സോഴ്സിൽ നിന്നും ലോഡിലേക്ക് കറണ്ട് വരുന്ന ആ പാത്തിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ, ആ ലൈനിനെയാണ് നമ്മൾ ഫേസ്, ആ കണ്ടക്ടറാണ് ഫേസ് എന്ന് പറയുന്നത്. ഇനി ലോഡിൽ നിന്നും തിരിച്ച് ആ കറണ്ട് റിട്ടേൺ ആയി സോഴ്സിലേക്ക് തിരിച്ചു പോകുന്ന അത് ആ റിട്ടേൺ പാത്തിനെയാണ്, ആ ചാർജ് ഫ്ലോയ്ക്കുള്ള റിട്ടേൺ പാത്തിനെയാണ് നമ്മൾ ന്യൂട്രൽ എന്ന് പറയുന്നത്. ഫേസ് ഒരു ഹൈ പൊട്ടൻഷ്യൽ ലൈനും ന്യൂട്രൽ ലോ പൊട്ടൻഷ്യൽ ലൈനും ആയിരിക്കും. അപ്പോൾ ഹൈ പൊട്ടൻഷ്യലിൽ നിന്നും ഈ എൻഡ് എന്ന് പറഞ്ഞാൽ ഹൈ പൊട്ടൻഷ്യൽ എൻഡ് ആയിരിക്കും. ഈ എൻഡ് എന്ന് പറയുന്നത് ഫേസ് എൻഡ് ആണ്, ഇത് ന്യൂട്രൽ എൻഡ് ആണ്. ഈ ഫേസ് എൻഡിൽ നിന്ന് പോകുന്ന ഈ ലൈൻ ഹൈ പൊട്ടൻഷ്യൽ ആയിരിക്കും, ലോഡിലേക്ക് എത്തും. ആ വരുന്ന പവറിനെ ലോഡ് മറ്റൊരു പവർ എനർജി രൂപമായി കൺവേർട്ട് ചെയ്യും. അതിനുശേഷം ആ എനർജി രൂപമായി കൺവേർട്ട് ചെയ്യുകയും ഇലക്ട്രോൺ ഫ്ലോ തിരിച്ച് ലോ പൊട്ടൻഷ്യലിലേക്ക് ഫ്ലോ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതാണ് സർക്യൂട്ട്. അപ്പോൾ ഫേസും ന്യൂട്രലും എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകൾ എന്താണ് സർക്യൂട്ട്. അപ്പോൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ
ഇലക്ട്രിക്കൽ വയറിങ്ങിൻ്റെ ഓരോ പ്രൊസീജിയറുകളിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ അതിൻ്റെ ഒരു ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് പറഞ്ഞത്. നിങ്ങൾക്കതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഉറപ്പായും ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമ്മളതിനെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ ഇലക്ട്രിക്കൽ ഇലക്ട്രിസിറ്റി വയറിങ്ങുമായി ബന്ധപ്പെട്ട് ഇൻട്രസ്റ്റ് ഉള്ള സുഹൃത്തുക്കൾക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയി പുതിയൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ.